പാലക്കാട് പല്ലശന ഗ്രാമത്തിൽ ഒരു കത്തി നിർമ്മാണ കേന്ദ്രമുണ്ട്. സ്ഥാപനത്തിന്റെ പേര് രാമചന്ദ്രൻ ഇൻഡസ്ട്രീസ് എന്നാണെങ്കിലും പാലക്കാടൻ രാമചന്ദ്രൻ കത്തികൾ എന്ന് പറഞ്ഞാലേ ആളുകൾ അറിയൂ. പേരിൽ തന്നെയുള്ള രാമചന്ദ്രൻ, രാധാകൃഷ്ണൻ, ഉണ്ണികൃഷ്ണൻ എന്നീ സഹോദരന്മാരാണ് ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നത്. ഈ വർക്ക്ഷോപ്പ് ഇവിടെ തുടങ്ങിയിട്ട് 30 വർഷമാവും. പക്ഷേ അതിൽ ഞങ്ങൾ ചെറുപ്പം തൊട്ട് ഞങ്ങളുടെ അച്ഛന്മാരുടെ തൊഴിലതായിരുന്നു. അച്ഛൻ മുത്തച്ഛന്മാരായിട്ടുള്ള പാരമ്പര്യമായിട്ട് തൊഴിലാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അപ്പോൾ ആ തൊഴിലുമായിട്ട് ഞങ്ങൾ ബന്ധപ്പെട്ട് അങ്ങനെ പോകുന്നു. മറ്റുള്ള രീതിക്കുള്ള വിദ്യാഭ്യാസ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ഞങ്ങൾക്ക് പോകാനോ അന്നത്തെ കാലത്ത് പറ്റിയില്ല. ഇവിടെ നിർമ്മിക്കുന്ന കത്തികൾ പോയ 30 വർഷമായി സംസ്ഥാനമാകെയുള്ള അടുക്കളകൾ അടക്കി വാഴുന്നു. അരത്തിന്റെ കത്തികളാണ് പ്രധാന ഐറ്റം. ഇതിനു പുറമെ ഉരുക്കു കത്തികളും വാൾമേശ കത്തികളും ഇവിടെ നിർമ്മിക്കപ്പെടുന്നു. ഈട്ടിത്തടിയുടെ പിടിയുള്ള അരത്തിൽ തീർത്ത കത്തികൾക്ക് ആവശ്യക്കാർ ഏറെയാണ്. ഇവിടെ കറിക്കത്തികള്, വെട്ടുകത്തികള്, പുല്ലരുവ, തോട്ടിയരുവ, ഗാർഡനിങ് ആയിട്ട് ബന്ധപ്പെട്ട എല്ലാ ഐറ്റംസും ചെറുതായിട്ടുള്ളൊക്കെ ഇവിടെ ചെയ്യുന്നുണ്ട്. പിന്നെ വീട്ടാവശ്യങ്ങൾക്കുള്ള വീട്ടുപോലെ കത്തികൾ, കറിക്കത്തികൾ, വെട്ടുകത്തികൾ, പുല്ലരുവ, തോട്ടിക്കൊക്കി, കത്തികൾ തന്നെ 100-ൽ പരം കത്തികൾ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. 100% ഓയിൽ ടെമ്പർ ചെയ്ത ഇരുമ്പ് പോലും മുറിക്കുവാൻ പറ്റുന്നവയാണ് രാമചന്ദ്രൻ കത്തികൾ. കറിക്കത്തികൾ, മേശക്കത്തികൾ, വെട്ടുകത്തികൾ, മടക്കുകത്തികൾ തുടങ്ങി 100-ൽ പരം ഉൽപ്പന്നങ്ങൾ രാമചന്ദ്രൻ ഇൻഡസ്ട്രീസിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. 40 രൂപ മുതൽ 1200 രൂപ വരെ വിലമതിക്കുന്നവയാണ് കത്തികൾ. കത്തികൾ മാത്രമല്ല, ചെറുകിട കാർഷിക സഹായ ഉപകരണങ്ങളും ഇവിടെ നിന്നും ലഭിക്കും. അരിവാൾ, ചെടിക്കത്രിക, പുല്ലുമാന്തി, തൂമ്പ, കൊച്ചു മൺവെട്ടി, ഗാർഡൻ ടൂൾസ്, തോട്ടി, നിന്നുകൊണ്ട് ഉപയോഗിക്കാവുന്ന ചിരവ, അങ്ങനെ പോകുന്നു ഉൽപ്പന്നങ്ങളുടെ നീണ്ട നിര. രാമചന്ദ്രൻ കത്തികളുടെ മെയിൻ വന്നിട്ട് അരമാണ്, അരത്തിൻ്റെ കത്തികളാണ് സ്പെഷ്യൽ. പിന്നെ ലോറി ബസ്സിൻ്റെയൊക്കെ സ്പ്രിംഗ് ലീഫ് മെറ്റീരിയൽ അടിച്ചുണ്ടാക്കുന്നതാണ് ഉരിക്കൻ്റെ കത്തികളെന്ന് പറയുന്നത്. അതിൽ അത് ഒരുപാട് പറയും. അത് വന്നിട്ട് മേശക്കത്തികളുണ്ട്, പിന്നെ ഇറച്ചി വെട്ടുന്ന കത്തികൾ, കശാപ്പിന് ഉപയോഗിക്കുന്ന കത്തികൾ, അതേപോലെ തന്നെ വെട്ടുകത്തികൾ, മരം വെട്ടുന്ന അരിവാ തൂട്ടി, അരിവാൾ, അതെല്ലാം വണ്ടികളൊക്കെ ലോറി ബസ്സിൻ്റെയൊക്കെ സ്പ്രിംഗ് ലീഫിൽ അടിച്ചുണ്ടാക്കുന്നതാണ്. പിന്നെ കറിക്കത്തികളുടെ ഘനം കുറഞ്ഞ ഉള്ളി, സബോള, അങ്ങനെ വീട്ടിലെ ആവശ്യങ്ങൾക്കൊക്കെ മറ്റുള്ള ആവശ്യത്തിനായിട്ട് ഹോട്ടലിലെ ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്നത് വാളില്ലേ, അർക്കവാൾ, മരം മറക്കുന്ന വാള്, പിന്നെ പവർ ആക്സൻ്റെ ബ്ലേഡ്, അങ്ങനെ ആ തരത്തിൽ ആ അതിലുണ്ടാക്കുന്ന കത്തികളുണ്ട്. മേശക്കത്തികൾ, സാധാരണ കറിക്കൊക്കെ അരിയുന്ന മേശക്കത്തികൾ ആ മോഡലുണ്ട്. സംസ്ഥാനത്ത് നടക്കുന്ന പ്രദർശന മേളകളിലെല്ലാം രാമചന്ദ്രൻ കത്തികളുടെ സാന്നിധ്യം ഉണ്ടാകാറുണ്ട്. IRDP വിപണന മേള, വൈഗ കാർഷിക മേള, തൃശൂർ പൂരം എക്സിബിഷൻ തുടങ്ങി സർക്കാർ തലത്തിലുള്ളതും അല്ലാത്തതുമായ മേളകളിലാണ് പാലക്കാടിൻ്റെ കത്തിക്കല ലോകത്തിന് മുന്നിൽ പരിചയപ്പെടുത്തുന്നത്. 25-27 വർഷമായിട്ട് സ്ഥിരമായിട്ട് ഞങ്ങൾ ഈ ഇതിൽ പങ്കെടുക്കുന്നതാണ്, ഈ എക്സിബിഷനുകളിൽ. അത് കൂടുതലായിട്ട് ഞങ്ങൾ ഈ IRDP മേളകൾ നടക്കുന്നുണ്ടല്ലോ, അത് ഈ സർക്കാരിൻ്റെ ഈ ഓണക്കാല സമയത്തും മറ്റു ഇടയിലൊക്കെ നടക്കാറുണ്ട്. അപ്പോൾ അതിന് എറണാകുളം, തിരുവനന്തപുരം, കോഴിക്കോട് ഇങ്ങനെയുള്ള പാലക്കാട് ഇങ്ങനെ എല്ലാ മേളകളിലും ഞങ്ങൾ പങ്കെടുക്കാറുണ്ട്. ജനങ്ങളിൽ നിന്ന് ഇന്നേ വരെയും നല്ല അഭിപ്രായമായിട്ടാണ് ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. വാങ്ങിച്ചു കൊണ്ടുപോയ ആൾക്കാർ വീണ്ടും അവരെ വേണ്ടപ്പെട്ട ആൾക്കാരും വന്ന് കൂട്ടിക്കൊണ്ട് വന്ന് വാങ്ങിച്ചു കൊണ്ടുവന്ന് പതിവാണ് ഇത്രയും കാലം ഉണ്ടായിരിക്കുന്നത്. ഞങ്ങൾ എന്ന് വെച്ചാൽ ഇത്രയും കാലം വരെ ഞങ്ങൾ ചെയ്യുന്ന തൊഴിലിൽ യാതൊരു മായവും ചേർക്കാതെ ആത്മാർത്ഥമായിട്ടാണ് ജോലി ചെയ്തുകൊണ്ട് ജനങ്ങൾക്ക് ഞങ്ങൾ കൊടുക്കുന്ന സാധനം നല്ല രീതിക്ക് അവർക്ക് ഉപയോഗിക്കണം എന്നുള്ളൊരു ഒരു കാഴ്ചപ്പാട് ഞങ്ങൾക്കുണ്ട്. അപ്പോൾ അത് സ്വീകരിച്ച് പോകുന്നുണ്ട്.